ചെന്ന ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. സർവീസ് നടത്താൻ തീരുമാനിച്ചതിനെ തുടർന്ന് ബസ്സുകൾ അണുവിമുക്തമാക്കി. മോട്ടോർ വാഹന വകുപ്പിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് ക്ലീനിംഗ് നടന്നത്. നാലാം ഘട്ട ലോക്ക്ഡൌൺ കഴിഞ്ഞതോടെയാണ് ബസ്സുകൾ അണുവിമുക്തമാക്കി സർവീസ് പുനരാരംഭിക്കാൻ പോകുന്നത്. സർക്കാർ നിശ്ചയിച്ച പ്രകാരമുള്ള നിരക്കിലാണ് ബസ്സുകൾ സർവീസ് നടത്തുക. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ നേതൃത്വത്തിൽ വടേര ഫയർ സ്റ്റേഷനിൽ വടേര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബസ്സുകളുടെ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഏകദേശം 15 ബസ്സുകൾ നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂയുടെയും RTOയുടെയും നേതൃത്വത്തിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇതിൽ പങ്കാളികളായിട്ട് സിവിൽ ഡിഫൻസ് മെമ്പേഴ്സ് ആയിട്ടുള്ള മുഹമ്മദ് വള്ളി, ഷുഹൈബ് എന്നിവരും ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് രമീഷ് പി കെ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിട്ടുള്ള ശ്രീ ഷാമേജ് കുമാർ തുടങ്ങിയവരും ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്, രക്ഷാബന്ധങ്ങൾ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ നന്നായിട്ട് നമ്മൾ പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ ഇന്ന് പൊതുജനങ്ങളിലുള്ള ഭയാശങ്കകൾ മാറ്റിക്കൊണ്ട് നമ്മൾ ഇതിനൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. വരും ദിനങ്ങളിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ തുടർന്ന് എല്ലാ ദിവസങ്ങളിലും ഇത്തരം അണുവിമുക്ത പ്രവർത്തനങ്ങൾ നടത്തി പൊതു ജനജീവിതം വളരെ സുരക്ഷിതമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളുള്ളത്. ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തി വരുന്നതാണ്.